മീഡിയ അക്കാദമി മാധ്യമഭാഷയെക്കുറിച്ച് നടത്തിയ വട്ടമേശ സമ്മേളനം ലിംഗസമത്വപാദങ്ങൾ കണ്ടെത്തുക ലിംഗവർണ്ണ വിവേചനമുള്ള വാക്കുകളെ ഒഴിവാക്കുക എന്നിവയെക്കുറിച്ചായിരുന്നു കൂടുതൽ സമയവും ചർച്ച ചെയ്തത് വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ചവരെല്ലാം പ്രത്യേകിച്ച് വനിതകൾ യുക്തിസഹമായി കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു പുരുഷ മേധാവിത്വമാണ് മാധ്യമ മേഖലയിൽ എന്ന് സ്ഥാപിക്കാൻ പ്രമുഖ മാധ്യമ പ്രവർത്തക ചൂണ്ടിക്കാട്ടിയ ഉദാഹരണം മീഡിയ അക്കാദമിയിലെ എംബ്ലം തന്നെയായിരുന്നു അത് ആൺമയിലാടുന്ന ചിത്രമാണെന്നായിരുന്നു കണ്ടുപിടുത്തം എന്തുകൊണ്ട് പെൺമയിൽ അല്ല എന്ന ചോദ്യവും അവർ ഉന്നയിച്ചു പെൺപക്ഷ നിലപാടുകാരുടെ നിലവാരമോർത്ത് വട്ടമേശയ്ക്ക് ചുറ്റുമിരുന്നവരിൽ ഭൂരിഭാഗവും പൊട്ടിച്ചിരിച്ചതല്ലാതെ മറുപടി പറഞ്ഞില്ല ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രമുഖ ചാനലിലെ ആൺമേധാവിത്വത്തിൻ്റെ രുചി ഒരു വനിതാ മാധ്യമ പ്രവർത്തകയെ അറിഞ്ഞു രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടന BMSന്റെ പരിപാടിയിൽ പങ്കെടുത്തതിന് സുജയ പാർവതിയെ News24 സസ്പെൻഡ് ചെയ്തു രാഷ്ട്രീയമുള്ള സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുത്തതിനാൽ നടപടിയെന്നായിരുന്നു പുറത്തു വന്ന വിശദീകരണം മാത്രമല്ല ആ ചാനൽ മേധാവി പച്ചയായ രാഷ്ട്രീയമുള്ള മറ്റൊരു സംഘടനയുടെ പരിപാടിയിൽ പോയി പ്രസംഗിക്കുന്ന ചിത്രവും പുറത്ത് പ്രചരിപ്പിച്ചു പക്ഷേ നടപടിയുടെ യഥാർത്ഥ കാരണം ചാനൽ മേധാവിയോ നടപടി നേരിട്ട മാധ്യമ പ്രവർത്തക സുജയ പാർവതിയോ വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ ലോക വനിതാ ദിനത്തിൽ വനിതാ മാധ്യമ പ്രവർത്തക അപമാനിക്കപ്പെട്ടിട്ട് പെൺപക്ഷ മാധ്യമ കൂട്ടായ്മ മൗനം പാലിച്ചത് എന്തായിരുന്നു എന്നാണ് പലരുടെയും ചോദ്യം കുത്തിയിരിപ്പ് സമരമൊന്നും നടത്തണ്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റെങ്കിലും ഇടാമായിരുന്നുവെന്നാണ് പല ബുദ്ധിജീവികളുടെയും അഭിപ്രായം തൊഴിലാളി സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുത്തതിനാണ് സുജയ പാർവതിക്കെതിരെ നടപടിയെടുത്തതെന്ന് പറയുന്നുണ്ടെങ്കിലും അതാണോ കാരണമെന്ന് ഇനിയും വ്യക്തമാക്കാത്തതിനാൽ ഇരുട്ടിൽ തപ്പുകയാണ് മാധ്യമ പ്രവർത്തകരെ അനുകൂലിക്കുന്നവർ 1955 രൂപീകൃതമായ കാലം മുതൽ അത് സ്വതന്ത്രമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ദേശീയ തൊഴിലാളി പ്രസ്ഥാനമാണ് BMS അതുകൊണ്ട് തന്നെ തൊഴിൽ രംഗത്ത് രാജ്യത്ത് തന്നെ ഒന്നാമത്തെ ട്രേഡ് യൂണിയനായി വളർന്നു G20യുടെ ഭാഗമായി ലോക തൊഴിലാളി നേതൃത്വത്തിൻ്റെ അധ്യക്ഷസ്ഥാനത്ത് BMS പ്രതിനിധിയാണ് ഇപ്പോഴുള്ളത് മാധ്യമപ്രവർത്തകർക്കും ഒരു തൊഴിലാളി സംഘടനയുണ്ട് മാധ്യമപ്രവർത്തകരുടെ തൊഴിൽ സംരക്ഷിക്കാനൊന്നും ഈ സംഘടനയ്ക്ക് കഴിയില്ലെന്നുള്ളത് പരസ്യമാണ് എങ്കിലും ഇത്തരം നടപടികൾക്കെതിരെ പ്രസ്താവനകളൊക്കെ ഇറക്കാറുണ്ട് സുജയ പാർവതി എന്ന മാധ്യമപ്രവർത്തകയ്ക്ക് വേണ്ടിയും തൊഴിലാളി ഐക്യത്തിൻ്റെ ഭാഗമായി പത്രപ്രവർത്തക യൂണിയൻ ഒരു ചെറിയ പ്രസ്താവനയെങ്കിലും ഇറക്കണമായിരുന്നുവെന്നാണ് പലരും പരസ്യമായി പറയാതെ അടക്കം പറയുന്നത് അതേസമയം KUWJയിലെ പക്ഷപാത രാഷ്ട്രീയത്തെ പരസ്യമായി വിമർശിച്ച് സംസ്ഥാന സമിതി അംഗം ശ്രീകുമാർ രംഗത്തെത്തിയത് ശ്രദ്ധേയമാണ് 24 ന്യൂസിൽ സുജയ പാർവതിക്കെതിരായ നടപടിയിൽ KUWJ മൗനം പാലിക്കുന്നതിനെയാണ് ജന്മഭൂമിയിലെ ശ്രീകുമാർ പരസ്യമായി വെല്ലുവിളിച്ചത് 19-ാം തീയതി പാലക്കാട്ട് ചേർന്ന സംസ്ഥാന സമിതിയിൽ ഇക്കാര്യം ചർച്ചയാകും ശ്രീകുമാറിൻ്റെ പരസ്യ വിമർശനത്തിനെതിരെ നടപടി വേണമെന്ന് സംസ്ഥാന സമിതി തീരുമാനിച്ചാലും അത്ഭുതപ്പെടാനില്ല മുൻപ് സംസ്ഥാന കമ്മിറ്റിയിൽ സെക്രട്ടറി ശ്രീലാപിള്ളയെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി കിരൺ ബാബു അധിക്ഷേപിച്ച സംഭവമുണ്ടായിരുന്നു വലിയതുറ പോലീസ് കേസുമെടുത്തു കേസ് പിൻവലിക്കാൻ യൂണിയൻ രേഖാമൂലം ശ്രീലാപിള്ളയോട് ആവശ്യപ്പെട്ടു ശ്രീലാപിള്ള വഴങ്ങിയില്ല BJP അനുഭാവിയായ ശ്രീലയെ പുറത്താക്കി കിരൺ ബാബുവിനെ യൂണിയൻ സംരക്ഷിച്ചു തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ കിരൺ ബാബുവിനെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുകയും ചെയ്തു CPM വിരുദ്ധ നിലപാടുള്ളവരെ പുറത്താക്കുന്ന പതിവ് ആവർത്തിച്ചാൽ KUWJയിൽ പൊട്ടിത്തെറിക്ക് സാധ്യതയുണ്ട് BMSമായി അഫിലിയേഷനുള്ള വർക്കിംഗ് ജേർണലിസ്റ്റ് ഇന്ത്യ WJI കേരളത്തിൽ പ്രവർത്തനം സജീവമാക്കുകയാണ് ജനം ജന്മഭൂമി സ്ഥാപനങ്ങളിലെ അംഗങ്ങൾ WJയിൽ ചേരാൻ തീരുമാനിച്ചാൽ KUWJക്ക് തിരിച്ചടിയാകും KUWJയിലെ ഇടതുവിരുദ്ധരെ സംഘടിപ്പിക്കാനായി മുൻ പ്രസിഡന്റ് ബോബി എബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ വിമത നീക്കവും നടക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് KUWJയിലെ CPM ഫ്രാക്ഷൻ മുഷ്ക് കാട്ടിയാൽ സംഘടനയിൽ പിളർപ്പുണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളതും വ്യക്തമാണ് ഏതായാലും കാത്തിരുന്ന് കാണാം